ഒരു കുട്ടനാടൻ ഗ്രാമം. മുത്തപ്പ എന്ന യുവാവ് സൗമ്യ എന്ന പെൺകുട്ടിയെ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നു. ആദ്യ മാത്രയിൽ തന്നെ സൗമ്യയോട് ഇഷ്ടം തോന്നുന്ന മുത്തപ്പ. എന്നാൽ ഇവർ അറിയാതെ രണ്ടുപേർ ഇവരെ പിന്തുടരുന്നുണ്ട്. ഒരു നിമിത്തം പോലെ അവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്നു. അത് മുസ്തഫയെ സന്തോഷത്തിലാക്കും. സൗമ്യമായി വളരെ പെട്ടെന്ന് അടുക്കുന്ന മുസ്തഫ അവർ പെട്ടെന്ന് പ്രണയത്തിലാകും. അവരുടെ പ്രണയം പലയിടത്തും വെച്ച് പങ്കുവയ്ക്കുന്നു. റെസ്റ്റോറൻറ്റിൽ കാണാമെന്ന് പറഞ്ഞു പിരിയുന്ന പ്രണയ ജോഡികൾ. റെസ്റ്റോറൻറ്റിൽ കാണാമെന്നുള്ള പ്രകാരം സൗമ്യ അവിടെ വരുന്നു. മുസ്തഫയെ കാണാതെ മൊബൈലിൽ വിളിക്കുന്ന സൗമ്യ മറുവശത്ത് അറ്റൻഡ് ചെയ്യുന്നില്ല. വീണ്ടും സൗമ്യ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിരാശ മാത്രം ബാക്കി. എവിടെ നിന്നോ പരവശനായി തന്റെ സ്കൂട്ടറിൽ വന്നിറങ്ങി ചമ്മലോടെ സൗമ്യയുടെ മുമ്പിൽ എത്തുന്ന മുസ്തഫയെ ദേഷ്യത്തോടെ നോക്കുന്ന സൗമ്യ, താമസിച്ചതിന് ക്ഷമ ചോദിച്ച് തമ്മിലുള്ള പിണക്കം മാറ്റിയെടുക്കുന്ന മുസ്തഫ, മുത്തപ്പായുടെ മാതാപിതാക്കൾ വിദേശത്തായിരുന്നതിനാൽ ഉപ്പുപ്പായുടെയും ഉമ്മുമ്മായുടെ ഒപ്പമാണ് മുസ്തഫ താമസിക്കുന്നത്. അവർക്ക് കാണുവാൻ അയാൾ സൗമ്യയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പ്രണയത്തിന്റെ വിശ്വാസത്തിൽ സൗമ്യ സന്തോഷത്തോടെ സമ്മതം മൂടുന്നു. അങ്ങനെ അവർ കാഴ്ചകളും കണ്ട് മുത്തപ്പായുടെ വീട്ടിലെത്തുന്നു. എന്തോ സംശയം തോന്നുന്ന സൗമ്യ മുത്തപ്പയെ നോക്കുന്നു. ആ നിമിഷം ഡോറിന്റെ മറവിൽ നിന്ന് അബ്ദുള്ള ഡോറടച്ച് കുറ്റിയിടുന്നു. മുത്തപ്പയുടെ ഭാവം മാറി. താൻ ട്രാപ്പിലായെന്ന് മനസ്സിലാക്കുന്ന സൗമ്യ രക്ഷപ്പെടുവാൻ വഴിതേടുന്നു. അബ്ദുള്ളയുടെ കൂട്ടാളിയായ ബാവ കസേരയിൽ ഇരുന്നു കൊണ്ട് താക്കീത് നൽകുന്നു. ഇത് പുറത്താരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് അബ്ദുള്ള സൗമ്യയെ ഭീഷണിപ്പെടുത്തുന്നു. നീ ട്രാപ്പിലായി, അതുകൊണ്ട് നീ സഹകരിച്ച പറഞ്ഞു തീരും മുമ്പ് സൗമ്യ മുസ്തഫയുടെ കോളറിന് പിടിച്ചു വലിച്ചുകൊണ്ട്, ഞാനല്ല ട്രാപ്പിലായത്, നിങ്ങളാ. ഐ ആം എ ഷാഡോ പോലീസ്. അകത്തേക്ക് കയറി വരുന്ന രണ്ടുപേർ. ഇവരെ നേരത്തെ പിന്തുടരുന്ന എസ് ഐ ശരത് ബാബു, കോൺസ്റ്റബിൾ അൻസാരി. ഇതാണ് കേരള പോലീസ്. ഒരു കുറ്റവാളിയും ശിക്ഷിക്കപ്പെടാതെ പോകരുത്.